ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ഇലവനിലെ ചാപ്റ്റർ സെവൻ കോണിക് സെക്ഷൻ ആണ് ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് ഇതിലാകെ നിങ്ങൾക്ക് നാല് കേർവ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത് ഓക്കെ ഓക്കെ അവരാണ് സർക്കിൾ എലിപ്സ് പരാബോള ആൻഡ് ഹൈപ്പർബോള ഓക്കെ ഇപ്പോൾ ഇവരുടെ നാല് പേരിനെ പറ്റിയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഈ ചാപ്റ്ററിൽ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കുറച്ച് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട് അത് മാത്രം ഇവിടെ പഠിക്കാനുള്ളൂ ഓക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഓക്കെ അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ കേർവ്സ് ഉണ്ടല്ലോ സർക്കിൾ ലിപ്സ് പരാബോള ഹൈപ്പ് ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് അറിയണ്ടേ അതാണ് നമ്മൾ ഈ കോൺസെപ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് എൽ ഓക്കെ ഇനി വേറൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാണ് അതിൻ്റെ പേര് ഞാൻ എന്നാണ് കൊടുക്കുന്നത് ആൻഡ് ഈ രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ പോയിൻ്റ് ആണ് വേർട്ടെക്സ് ഓക്കെ ദിസ്ഇസ് വി ഓക്കെ ആൻഡ് ഇവർ തമ്മിലുള്ള ഈ ആംഗിളാണ് ആൽഫ ഓക്കെ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞ ഈ ലൈനിനെ ഈ ഫിക്സഡ് ലൈന് ചുറ്റും എൻ്റിയാണ് റൊട്ടേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞ ആംഗിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണത് അതായത് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗറാണ് കിട്ടുക ഓക്കെ പെൻസിൽ നോക്കുക ഈ പെൻസിലാണ് നമ്മുടെ ഫിക്സഡ് ലൈൻ ആൻഡ് ഈ എം എന്ന് പറയുന്നതാണ് റൊട്ടേറ്റിംഗ് ലൈൻ ഓക്കെ ആൻഡ് ഇവർ തമ്മിലുള്ള ഈ ആംഗിൾ ഉണ്ടല്ലോ അതാണ് ഈ ആൽഫ ഓക്കേ ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് ആൽഫ ആൻഡ് ഇവർ മീറ്റ് ചെയ്ത ഈ പോയിൻ്റ് ആണ് നമ്മുടെ വെർട്ടിക്സ് ഓക്കെ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞ ലൈനിനെ ഫിക്സഡ് ലൈനിന് ചുറ്റും എന്ത് ചെയ്യുകയാണ് റൊട്ടേറ്റ് ചെയ്യാണ് കീപ്പിംഗ് ദിസ് ആൽഫ ആൽഫ എന്ന് പറഞ്ഞ ആംഗിളിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് ഓക്കെ ആൽഫ എല്ലാ ഭാഗത്തും സെയിം ആയിരിക്കും കണ്ട ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഓക്കെ അപ്പം അങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഫിഗറാണ് കിട്ടുക ഓക്കെ അപ്പോൾ ആൽഫ എല്ലാ ഭാഗത്തും സെയിം ആണല്ലോ ഇപ്പോൾ ഇവിടെയും ആൽഫയാണ് ഇവിടെയും ആൽഫ ഇവിടുത്തെ ആംഗിളും എന്ത് തന്നെയാണ് ആൽഫ തന്നെയാണ് ഓക്കെ ഫിഗർ ഇങ്ങനെ രണ്ട് കോൺ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കണ പോലത്തെ ഫിഗറാണ് നമുക്ക് കിട്ടിയത് ആണല്ലോ ആൻഡ് കോണിൻ്റെ ബേസ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സർക്കുലാർ ബേസാണുള്ളത് ആൻഡ് ഈ ആക്സിസും ബേസുമായിട്ടുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് ആൻഡ് ഈ കോണിൻ്റെ ഈ ലാറ്ററൽ സർഫസിന് പറയുന്നതാണ് നാപ്പ് ഓക്കെ നമുക്ക് കിട്ടി വെക്കുന്ന സെർഫസിൻ്റെ പേരാണ് ഡബിൾ ഡബിൾ നാഫ്റ്റ് ഡബിൾ നാപ് റൈറ്റ് സർക്കുലർ കോൺ ഓക്കെ ഈ ലൈൻ ഈ ആയിട്ടുള്ള ലൈനെ നമ്മൾ ആക്സിസ് എന്നാണ് പറയുക ഓക്കെ ആൻഡ് ഈ എം എന്ന് പറഞ്ഞ ഈ ലൈൻ ആണല്ലോ ഈ സെർഫസിനെ ജനറേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ എം എന്ന് പറഞ്ഞ ലൈനെ നമ്മൾ പറയണതാണ് ജനറേറ്റർ ഓക്കെ ആൻഡ് ഈ വേർട്ടെക്സിൻ്റെ മുകളിൽ കിടക്കുന്ന പറയണതാണ് അപ്പർ നാപ്പ് ഓക്കെ അപ്പർ നാപ്പ് എന്നാണ് പറയുക ആൻഡ് ഇതാണ് നമ്മുടെ വേർട്ടെക്സ് അല്ലേ രണ്ട് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്ത ഈ പോയിൻ്റ് ആണ് നമ്മുടെ വേർട്ടെക്സ് ഓക്കെ പിന്നെ ഈ വേർട്ടെക്സിൻ്റെ താഴെയുള്ള ഭാഗത്തിന് എന്ത് പറയും ലോവർ നാപ്പ് ഓക്കെ ഓക്കെ ആണല്ലോ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോണിനെ പല ആംഗിളിൽ കട്ട് ചെയ്യാൻ പോകണം ഒരു പ്ലെയിൻ വെച്ചിട്ട് പല ആംഗിളിൽ ഈ കോണിനെ ഇങ്ങനെ കട്ട് ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പറഞ്ഞ നാല് കേർവ്സ് നമുക്ക് കിട്ടാം ഓക്കെ അപ്പം അതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഓക്കെ ഓക്കെ ഇപ്പോൾ ഫസ്റ്റിനെ നമുക്ക് സർക്കിൾ എങ്ങനെയാണ് കിട്ടിയാന്ന് നോക്കാം ഓക്കെ അപ്പോൾ എങ്ങനെ സർക്കിൾ കിട്ടാൻ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയേ ഇതാണ് നമ്മുടെ കോൺ അല്ലേ ഈ കോണിൻ്റെ ബേസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കുലാർ ബേസാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താലല്ലേ സർക്കിൾ കിട്ടുക ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തു ഓക്കെ അപ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക സർക്കിൾ കിട്ടാം ആണല്ലോ അപ്പം ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഈ ആക്സിസും ഈ പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കണം നയൻറ്റി ഡിഗ്രി ആയിരിക്കണം അല്ലേ ഈ ആംഗിൾ ഇങ്ങനെ വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കണം നയൻറ്റി ഡിഗ്രി ആയിരിക്കണം ആണല്ലോ ഓക്കെ അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എങ്ങനെ കട്ട് ചെയ്യാൻ പോകുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ നേരെ എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് നയൻറ്റി ആണ് ഇതാണ് നമ്മുടെ ബീറ്റ ഓക്കെ ബീറ്റ ഇസ് ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി ഓക്കെ അപ്പോൾ ബീറ്റ ഇസ് ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി ആവുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക ഇവിടെ ഒരു കർവ് നമുക്ക് കിട്ടും ദാറ്റ് ഇസ് സർക്കിൾ ഓക്കെ സർക്കിളാണ് നമുക്കിവിടെ കേർവായിട്ട് കിട്ടാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് കിട്ടിയ കേവാണ് സർക്കിൾ ഓക്കെ ഒന്നും ആലോചിക്കണ്ട ഇതാണ് നമ്മുടെ കോൺ കോണിൻ്റെ നടുക്ക് വെച്ച് നമ്മളിങ്ങനെ മുറിച്ചു അപ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താണ് ഒരു സെർക്കുലാർ ഷേപ്പായിട്ട് തന്നെയാണ് അതിൻ്റെ ബേസ് ഉണ്ടാവുക ഓക്കെ അത്രക്കേ ഉള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നയൻറ്റി ഡിഗ്രീനെക്കാട്ടും കുറച്ച് കുറവാക്കാൻ പോവുകയാണ് അതായത് ഇതിനെ കുറച്ചൊന്ന് ചരിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ എന്താ കിട്ടാമെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളൊന്ന് ചേരിച്ച് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ഓക്കെ അപ്പോൾ ബീറ്റ ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ആകുമ്പോൾ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുക എന്ത് കേർവ് ആണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആണ് നമുക്ക് കിട്ടുക അല്ലേ ഏകദേശം ഒരു സർക്കിൾ പോലെ പക്ഷേ അതൊരു സർക്കിളല്ല ഇതൊരു ഓവൽ ഷേപ്പ് പോലെയാണ് നമുക്ക് കിട്ടുക ദാറ്റ് ഇസ് എലിപ്സ് ഓക്കെ അതായത് നമ്മുടെ കോൺ ഓക്കെ കോണെന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്തപ്പോൾ സർക്കിൾ കിട്ടിയാൽ കുറച്ചൊന്ന് ചരിച്ചിങ്ങനെ കട്ട് ചെയ്തു ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്തായിരിക്കും ഇങ്ങനത്തെ ഷേപ്പ് കിട്ടാം അതായത് മാറ്റുമ്പോൾ മനസ്സിലാവും അപ്പോൾ കണ്ടാൽ ഒന്ന് പോയി ഓക്കെ കുറച്ച് വലുതായിട്ട് വരച്ചാൽ കൂടുതൽ മനസ്സിലാവും ഓക്കെ ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യാണ് അപ്പോൾ നോക്കിയേ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കൂടെ വരിക ഓക്കെ ഇത് ബാക്കിയൊക്കെ ഒന്ന് മാറ്റി കളയാ കണ്ട ഒരു ഓവൽ ഷേപ്പ് പോലെ ഓക്കെ അതാണ് നമ്മുടെ എലിപ്സ് ഓക്കെ അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറഞ്ഞ ആംഗിളിനെക്കാട്ടും വലുതാണ് ബീറ്റ ബട്ട് ബീറ്റ ഈസ് ലെസ് ദാൻ നയൻറ്റി ഡിഗ്രി ഓക്കെ അങ്ങനത്തെ കേസിൽ നമുക്ക് കിട്ടണ കേൾ എലിപ്സ് ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫ ബീറ്റോനോട് ഈക്വൽ ആവുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ പോകണം ഓക്കെ അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം ഇപ്പോൾ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ ബീറ്റോനോട് ഈക്വൽ ആവണമെങ്കിൽ നമ്മളെങ്ങനെ വരയ്ക്കേണ്ടത് ഈ സൈഡിനോട് പാരൽ ആവുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലെയിന് വെച്ച് കട്ട് ചെയ്യാനായിട്ട് അതായത് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഈ ആംഗിൾ ആംഗിളായിരിക്കും എന്ത് ബീറ്റാ ഓക്കെ അപ്പോളാണല്ലേ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താകുള്ളൂ ഈക്വൽ ആവുള്ളൂ ഓക്കെ പാരൽ ആൾഫൈസ് ഗോൾഡ് ബീറ്റ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പോവുക ഓക്കെ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് പ്ലെയിൻ വെച്ചിട്ട് അപ്പോൾ നമുക്ക് കിട്ടണത് എന്താ ഇങ്ങനെ ഒരു യു ഷേപ്പ് ആണ് കിട്ടുക യു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്ത് പോവാം ഓക്കെ നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല നമുക്ക് പരാബോള എന്ന് പറഞ്ഞ ഷേപ്പ് ആണ് കിട്ടാറ് ഓക്കെ നിങ്ങൾ ഇവിടെ നോക്ക് ഇതാണ് നമ്മുടെ കോൺ അല്ലേ ഈ സൈഡിനോട് ആവണ രീതിയിലാണ് നമ്മൾ നമ്മളിവിടുന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന ഷേപ്പ് എന്താണ് യു ഷേപ്പ് പോലെയല്ലേ ഇവിടെ കട്ട് ചെയ്തു പോവാ ഇങ്ങനെയാണ് ഇത്ര ഭാഗമാണ് ഇവിടെ കട്ട് ചെയ്തു പോവാ ഈ യു ഷേപ്പ് പോലെയല്ല ഇങ്ങനെ ഇങ്ങനെ വരുന്ന ആണ് നമ്മുടെ എന്ത് പരാബോള ഓക്കെ ം ഈ ലൈനൊക്കെ ഒന്ന് മാച്ച് കളഞ്ഞാലോ ഒന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാവാം പരാബോള പോലെ കിട്ടിയത് ഓക്കെ ബീറ്റ ഇസ് ഈക്വൾ ടു നയൻറ്റീൻ്റെ കേസ് നോക്കി ബീറ്റ ലെസ് ദാൻ നയൻറ്റീൻ്റെ കേസ് നോക്കി ബീറ്റ ഈസ് ഈക്വൾ ടു ആൽഫേൻ്റെ കേസ് നോക്കി ബീറ്റ ലെസ് ദാൻ ആൽഫ അങ്ങനത്തെ കേസ് കേസാവുമ്പോൾ ഏത് കേർവ് ആണ് വരാൻ നോക്കാം ഓക്കെ സീറോ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ബീറ്റ ലെസ് ദാൻ ആൽഫ അവിടുന്ന് നേരെ താഴ്ത്തേക്ക് ഇങ്ങോട്ട് വരയ്ക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഒരു പ്ലെയിൻ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടണ ഫിഗർ എന്തായിരിക്കും നോക്കിയേ ഇങ്ങനെ ഒരു അത് കട്ടായി പോവുക ഇവിടെ ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങനെയാണത് ചെത്തി പോവുക ഓക്കെ അപ്പം നമുക്ക് കിട്ടണ ഇങ്ങനെയാണ് ഓക്കെ ഇങ്ങനെ വരയ്ക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഹൈപ്പർ ബോള ഓക്കെ ഇതാവിടുന്ന് നമ്മുടെ കോൺ നമ്മൾ എന്ത് ചെയ്തു ഇതാണ് അതിൻ്റെ ആക്സസ് എന്ന് വിചാരിക്കുക ഓക്കെ അതിൻ്റെ അടുത്തിക്കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടായിപ്പോയി അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെയും പോകുമല്ലോ അപ്പോൾ എന്ത് കിട്ടും ഇവിടെ ഇത്ര ഭാഗം കട്ടായി പോകും അതേപോലെ താഴെയും ഇങ്ങനെ കട്ടായി പോകും ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യൂബ് ആണേ പോലെ ഓക്കെ ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു കേണോ നമുക്ക് കിട്ടിയത് ആണല്ലോ ഇതിനെ പറയുന്നതാണ് ഹൈപ്പ് മോള ഓക്കെ അപ്പം നമുക്ക് കിട്ടിയ കേവ്സ് ഏതൊക്കെ സർക്കിൾ എലിപ്സ് പരാബോള ആൻഡ് ഹൈപ്പർബോള അല്ലേ അപ്പോൾ ഈ നാല് കേവ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഇവരുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മർക്കെത്തുക ഓക്കെ